നമസ്കാരം. BTS ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കാണാൻ പോകുന്ന വീടിന്റെ മലയോര ഹൈവേ റോഡാണ് ഈ കാണുന്നത്. ആ വീടിന്റെ ഭാഗങ്ങൾക്ക് നിങ്ങൾക്ക് കാണാം, 150 മീറ്റർ ഉള്ളൂ ആ വീട്ടിലേക്കുള്ള ദൂരം. ആ ഈ നമ്മളെ മലയോര ഹൈവേ നിന്ന് ഏകദേശം ആ വീടിലേക്കുള്ള ദൂരമാണ് നിങ്ങളോട് പറഞ്ഞത്. ഏകദേശം നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണുക. ഓക്കെ, നമസ്കാരം. ഒരു 5.5 സെന്റിൽ ഒരു വീടും ഈ സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. വീടിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ടോളൂ. 980 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്. വീടിൻ്റെ നമ്മൾക്ക് നേരെ വണ്ടി കയറ്റി നിർത്താനുള്ള കാർ പോർച്ചും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീടാണ്. വീടിൻ്റെ നേരെ മുന്നിലേക്ക് വരുന്ന വഴിയാണ്. 10-12 അടിയിൽ അത്ര വണ്ടിക്ക് ഒരു വണ്ടി വരുന്ന ഒരു സൗകര്യമുള്ള ഒരു ഇതിലെ വീട്ടിലേക്ക് കയറാനുള്ള സൗകര്യം. കാർ പോർച്ചിക്ക് കയറുന്ന ഭാഗങ്ങൾ സീറ്റാണ് ഇട്ടുന്നത്. ഈ വീട് 980 സ്ക്വയർ ഫീറ്റിൻ്റെ വെട്ടുകല്ല് സിമെൻ്റ് എല്ലാം കൊണ്ടും അടങ്ങിയ നല്ല വീടാണ്. വീടിൻ്റെ എല്ലാ പണി കഴിഞ്ഞ വീടാണ്. വീടിൻ്റെ നമ്മൾ നേരെ സിറ്റ് ഔട്ടിലേക്കാണ് നമ്മൾ ഫസ്റ്റ് കയറുന്നത്. സിറ്റ് ഔട്ടിലേക്ക് കയറിഞ്ഞ ഓപ്പൺ സിറ്റ് ഔട്ട്, ആളുകൾക്ക് വന്ന് ഇരിക്കാൻ പറ്റിയ നല്ല സൗകര്യമുള്ള ഒരു സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൻ്റെ നേരെ നമ്മളതിൻ്റെ ഡിസൈൻ വർക്കുകൾ, ചുമരിൻ്റെ ഡിസൈനും മോഡലുകളും, അതേമാതിരി ഇതിൻ്റെ ഈ ഫുള്ള് മരത്തിൻ്റെ എന്താ ജനാലുകളാണ്, ഫാബ്രിക്കേഷൻ വർക്കുകളല്ല, ഫുൾ ജനാല് മരത്തിൻ്റെ ആണ്. പിന്നെ നമ്മൾ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ തേക്ക് നല്ല അടിപൊളി ഡോറും കാര്യങ്ങളൊക്കെ, ഇതിൻ്റെ ഡോറിൻ്റെ ഒക്കെ അത്യാവശ്യം തേക്ക് ഐറ്റംസാണ് ഇതിൻ്റെ വീടിൻ്റെ. നമ്മൾ നേരെ ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ വലിയ വലുപ്പമുള്ള ഹാളാണ്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു ഹാളാണ്. ഹാളിലേക്ക് എത്ര ആളുകൾക്കും വന്നിരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ വീടിൻ്റെ വലത്ത് ഫസ്റ്റ് കയറി വരുമ്പോൾ വലത്ത് ഭാഗത്താണ് ഫസ്റ്റത്തെ റൂം. ആ ഫസ്റ്റത്തെ റൂമിലേക്ക് നമ്മൾ പോകുന്നത്. റൂമിൽ അത്യാവശ്യം സൗകര്യങ്ങൾ, അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ, ഒരു പാകത്തിനുള്ള ഒരു റൂമാണ്. റൂമിൻ്റെ വർക്കും കാര്യങ്ങളും കണ്ടോളൂ. പിന്നെ ആദ്യമേ തന്നെ ചുമരിൻ്റെ ഡിസൈൻ, അല്ലെ നമ്മളെ അലമാര വർക്കുകളൊക്കെ ഫുള്ള് മരത്തിൻ്റെ അലമാര വർക്കുകളും ഒക്കെ അത്യാവശ്യം മോഡലുകൾ ആദ്യമേ തന്നെ സെറ്റ് ചെയ്ത് ഇതാക്കിയ ഇതാണ്. പിന്നെ ഇവ വേണ്ട, റൂമിൽ ഫുൾ ടൈലുകളാണ്. നമ്മളൊരു ഗ്രേ കളറിൽ വരുന്ന നല്ല ലൈറ്റ് കളറായിട്ട് വരുന്ന നല്ല ടൈലും കാര്യങ്ങളും. ഇത് ടൈല് ഫുൾ ടൈലുകൾ ഇട്ടത്. ഹാളില് ടൈലിന് ഒരു ഗ്രേ കളർ, ബ്ലാക്കിലും ഗ്രേ കളർ വരുന്നത്. പിന്നെ നമ്മളിതിൽ കോമൺ ബാത്റൂമിന് പകരം ഇവിടെ ബാത്റൂം ആക്കിയിട്ടില്ല. ഇതിന് പൂജാ റൂമാണ്. പൂജാ റൂമും അല്ലെങ്കിൽ നമുക്ക് ഇതിന് മോൾക്ക് ഇതിൽ ചെയർകേസ് പുറത്താണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് മോൾക്കുള്ള ചെയർകേസിൻ്റെ വർക്കും ആണെങ്കിൽ മുകളിലേക്ക് കൊടുക്കാം. ഇതിപ്പോൾ പൂജാ റൂമാണ്. ഇപ്പോൾ ഞങ്ങൾ തുറന്ന് കാണിച്ചിരുന്നില്ല. നമ്മൾ രണ്ടാമത്തെ റൂമിലേക്ക് വരുന്ന റൂമ് അത്യാവശ്യം ഒരേ വലുപ്പമുള്ള റൂമാണ്. ഒരു ഏകദേശം 10x10 ഉണ്ട് തോന്നുന്ന റൂം. ഏകദേശം വലുപ്പമുള്ള, ഏകദേശം ഒരു 6x4 കട്ടിലിട്ട് കഴിഞ്ഞാൽ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഈ റൂമിൻ്റെ ഉള്ളിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനുള്ളിലേക്ക് നല്ല നീളത്തിലാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കണ്ടോളൂ. ഇതിനെ നമുക്ക് കുളിക്കാനുള്ള സൗകര്യം, പിന്നെ രണ്ട് ഇതായിട്ടുള്ളൊന്ന് സ്റ്റെപ്പ് പൊന്തിയിട്ട് അതിൻ്റെ അതൊക്കെ ഫുള്ള് സ്റ്റൈലിസിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം. പിന്നെ വാർപ്പാണ്. ബാക്ക് ഭാഗത്തേക്ക് സീറ്റ് ഇട്ടിട്ടല്ല, ഫുള്ള് വാർപ്പിലൂടെയാണ്. യൂറോപ്യൻ ക്ലോസറ്റ് ആണ്. സാധ്യതയുണ്ട് യൂറോപ്യൻ ഉണ്ട്. അതെ, സാധ്യതയുണ്ട് യൂറോപ്യൻ. രണ്ടും ഐറ്റം അതിലുണ്ട്. പിന്നെ നമുക്ക് കുളിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. രണ്ടും ഉപയോഗം ഒന്നിൽ തന്നെയാണ്. പിന്നെ അത്യാവശ്യം എല്ലാ സൗകര്യത്തിലാണ് ഇതിൻ്റെ. അതും ഇവിടെ അലമാര വർക്കുകളൊക്കെ, ഇവിടെ അലമാര വർക്കുകളൊക്കെ മരത്തിൻ്റെ വർക്കന്നെ. ഫുള്ള് ഈ മറ്റേ ഫേബുഡിൻ്റെ ഇതാണ് കൂടുതൽ എല്ലാത്തിനും വരല്. ഇത് ഫുൾ മരത്തിൻ്റെ അലമാരകളാണ്. അത്യാവശ്യം നല്ല മോഡലുണ്ട്. ഇതൊന്ന് പെയിൻ്റ് അടിച്ചാൽ ഒന്നും കൂടി വൃത്തിയും കാര്യങ്ങളൊക്കെ കിട്ടും. മരത്തിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ. ഇപ്പം നമ്മൾ ഹാളിൽ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ ആളുകൾക്ക് നിൽക്കാനും ടി വി കാണാനും എല്ലാ സൗകര്യത്തോടെ നമുക്ക് ഇരുന്ന് കാണാം. ഇത് ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ റൂമിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ റൂം അതിലേറെ ഒന്നുകൂടിയും വലുപ്പമുള്ള റൂമാണ്. ഇത് നമ്മൾ വീടിൻ്റെ മുൻവശത്തിനെ നമ്മൾ കാണാൻ പറ്റിയ നമ്മളെ കാർ പോർച്ചിൻ്റെ നേരെ ഇപ്പുറത്തുള്ള റൂമാണ് മൂന്നാമത്തെ റൂം. മൂന്നാമത്തെ റൂമിൻ്റെ അലമാര വർക്കുകളൊക്കെ ഫുൾ മരത്തിൻ്റെ വർക്കുകളാണ്. വീടിൻ്റെ വർക്ക് ഏകദേശങ്ങൾ കണ്ടോളി. നല്ല ഒരു വൃത്തിയുള്ള 980 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് കാണിച്ചത്. ടൈൽസ് എല്ലാ റൂമിലും ഒരേ കളറിലാണ്. ടൈൽസും കാര്യങ്ങളും ഇട്ടുന്നത് ഒക്കെ ഗ്രേ കളർ, ലൈറ്റ് കളറായിട്ട് വരുന്നത്. നേരെ വന്ന് വരുന്ന നമ്മൾ അടുക്കളയ്ക്ക് വന്ന് കഴിച്ചാൽ, നമ്മൾ കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്ത്രീകൾക്കൊക്കെ നിന്ന് സൗകര്യത്തോടെ പാചകം ചെയ്യാനും ഒക്കെ പറ്റിയ നല്ലൊരു
സ്ഥലമാണ്. നല്ല അത്യാവശ്യം ഒന്ന് നിൽക്കാനും സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിനും റാക്കുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അറകൾ കൊടുക്കണമെങ്കിലൊക്കെ മോഡൽ, വെറൈറ്റി മോഡൽ കൊടുക്കണമെങ്കിലൊക്കെ അതിൻ്റെ നല്ല രസത്തിൽ കൊടുക്കാം. ഇതിൻ്റെ അതേമാതിരി ആലുവ അടുപ്പ്, ഒക്കെ സ്റ്റീലിൻ്റെ ആലുവ അടുപ്പ് നമ്മളെ അത്യാവശ്യം നല്ല ഇതിലാണ് വർക്കും കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് പാത്രം കഴുകാനുള്ള സൗകര്യം കാര്യങ്ങളും, പിന്നെ ചുമരിന് ഹാഫായിട്ട് ഫുള്ള് ടൈൽസും കാര്യങ്ങളും ഇട്ടിട്ട് നല്ല ഒരു ഒതുങ്ങിയ വീടാണ്. വീടിൻ്റെ ഭാഗങ്ങളൊക്കെ ഫുള്ള് കണ്ടോളി, എല്ലാം അത്യാവശ്യം നല്ല വെറൈറ്റിയിലാണ്. നമ്മൾ നേരെ പുറകോട്ട് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഈ വീടിൻ്റെ അടുക്കള ഭാഗത്ത് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ സ്റ്റെയർ കേസ് മുഴുക്കാണല്ലേ നമ്മളെ പുറത്താണുള്ളത്. ഇത് വേണമെങ്കിൽ നമുക്ക് റൂമാക്കി കണ്ട് ഈ സ്റ്റെയർ കേസ് ഉള്ളിൽ കൊടുത്തുകണ്ട് അങ്ങനെയും കൊടുക്കാൻ പറ്റിയൊരു ഇതിലാണ് ഇപ്പോൾ ഇതിൻ്റെ കാണുന്നത്. നമുക്കിതിൽ ഉള്ളിലാക്കുകയാണെങ്കിൽ സ്റ്റെയർ കേസ് പുറത്താണ്. നമ്മൾ അടുക്കള ഭാഗത്ത് നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ അമ്മിയും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഫുള്ള് കിണർ നമ്മളെ ഏയിൻ്റെ കിണറാണ്, വെച്ച് വാർത്ത റിങ്ങാണ്. അത്യാവശ്യം നല്ല വെള്ളമുണ്ട്, തെളിഞ്ഞ വെള്ളം കാര്യങ്ങളാണ്. ഈ വീടിൻ്റെ ബാക്ക് ഭാഗത്താണ് ഫുള്ള് മതിൽ കാര്യങ്ങൾ കെട്ടി നല്ല അടച്ചുറപ്പോടെ നമ്മൾ ബാക്ക് ഭാഗത്തുനിന്ന് ഒരു ആളില്ലാത്തൊരു രൂപത്തിലാണ്. ഇതിനാണ് നമ്മൾ പുറത്തിട്ട ബാത്റൂം നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇതിൽ പുറത്തിട്ട ബാത്റൂം നേരെ നമുക്ക് ടോയ്ലറ്റ് പോകാനും അതേമാതിരി കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഫുള്ള് ടൈല്, ചുമര് മൊത്തം ടൈല് കാര്യങ്ങൾ, ഹാഫ് ടൈലിട്ട് നല്ല വൃത്തിയോടെ ഉള്ള നല്ല ക്രീപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. വീടിൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെ കാഴ്ച ഇല്ലാത്തതുകൊണ്ട് ചില ആളുകൾ തേച്ച് വൃത്തിയാക്കാത്ത കാഴ്ചകൾ കാണാം. ഇതെല്ലാം വൃത്തിയോടെ എല്ലാ ഭാഗങ്ങളും തേച്ച് വൃത്തിയാക്കി പെയിൻ്റ് അടിച്ച് ഒരു വിള്ളലോ പൊട്ടലല്ലാത്ത നല്ലൊരു വീടാണ്. മാങ്ങമൂച്ചയുണ്ട്, പിലാവുണ്ട്, പിന്നെ കുറച്ച് കുറച്ച് തൈയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. പിലാവുണ്ട്, അത്യാവശ്യം നല്ല മുള്ള മുള്ളഞ്ചക്ക ഇതിലുണ്ട്. പിന്നെ അത്യാവശ്യം തെങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം 5.5 സെന്റ് സ്ഥലത്തിലാണ് ഈ വീട് കിടക്കുന്നത്. 5.5 സെന്റ് സ്ഥലം. ഈ വീടിൻ്റെ 980 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്. വീടിൻ്റെ ഭാഗങ്ങളൊക്കെ മൊത്തം തേച്ച് വൃത്തിയാക്കിയുള്ള നല്ല അടച്ചുറപ്പുള്ള വീടാണ്. വീടിൻ്റെ ഭാഗങ്ങളൊക്കെ ഏകദേശം നിങ്ങൾ കണ്ടല്ലേ. മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിൽ നിന്ന് കരുളായിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് 2 കിലോമീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം. വെറും 2 കിലോമീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം. 980 സ്ക്വയർ ഫീറ്റിന് ഈ വീടിന് ചോദിക്കുന്ന വെറും 20 ലക്ഷം രൂപയാണ്. പിന്നെ കച്ചവടമല്ലേ, നമുക്ക് ഏകദേശം ഇരുന്ന് സംസാരിക്കാം. വീടിൻ്റെ ഭാഗങ്ങളൊക്കെ ഏകദേശം നിങ്ങൾ കണ്ടല്ലേ. ഇതാണ് വീട്. ആവശ്യമുള്ള ആളുകൾ ആ വീടിൻ്റെ നമ്പർ അടിയിൽ കാണുന്ന ഈ നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. പെട്ടെന്ന് ഈ എന്താ കുറഞ്ഞ വിലക്കാണ് ഈ വീട് ചോദിക്കുന്നത്, പെട്ടെന്ന് പാസ്റ്റ് ചെയ്യുക. അപ്പോൾ ആവശ്യമുള്ള ആളുകളൊക്കെ പെട്ടെന്ന് ഞങ്ങൾക്ക് വിളിക്കുക. ഓക്കെ.